ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗെയിൻ. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലില്ല രണ്ട് ക്യാറ്റ്സിന് വേണ്ടിയിട്ട് ഓണം ഔട്ട്ഫിറ്റ് ചെയ്യാണ്. സെയിം ഔട്ട്ഫിറ്റാണ് ചെയ്യണത്. ഈ ഒരു ഗോൾഡൻ ഓഫ് വൈറ്റ് തീമിലുള്ള ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യണത്. ഒരു ഫ്രോക്ക് ടൈപ്പും അങ്ങനെയുള്ളൊരു ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓഫ് വൈറ്റും ഗോൾഡൻ കളറും ആയിട്ടുള്ള മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. എത്ര മീറ്ററാണ് എടുത്തേക്കണതെന്നൊന്നും ഞാൻ കറക്റ്റ് പറയണില്ല. അപ്പോൾ നമുക്ക് മെഷർമെൻ്റ് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നൂമിക്ക് യോക്ക് പീസിന് ലെങ്ത് എടുക്കുന്നത് ഒരു 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വീതി ടോട്ടൽ നമുക്ക് വരുന്നത് 10. അപ്പോൾ 10 നമുക്ക് ഒരു 5 അതിൽ കൂടി സീം അലവൻസ് അതായത് തുമ്പും കൂടി കൂട്ടിയിട്ട് ഒരു 6 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഞാൻ 4 മടക്കാവുമ്പം എനിക്ക് 2 ക്യാറ്റ്സിനും കൂടി ഉള്ളത് ഒപ്പം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരാൾക്ക് മാത്രം ചെയ്യുകയാണെങ്കിൽ 2 മാത്രം മടക്കിയാൽ മതി. അപ്പം ഇനി ഞാനത് മെഷർ ചെയ്തിട്ട് കാണിക്കാം. അപ്പം 4.5 അതുപോലെ തന്നെ 6 ആ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഞാനിതൊന്ന് 6 ഇഞ്ച് എന്ന് മാർക്ക് ചെയ്തല്ലോ. അപ്പോൾ ഞാൻ താഴോട്ട് ഫുള്ള് വരച്ച് കൊടുക്കേണ്ടത്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമുക്ക് കട്ട് ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പീസായിട്ട് ഒരു ഇത്ര വീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഞാനിത് ഹാഫായിട്ട് കട്ട് ചെയ്യാണ്. രണ്ട് പേർക്കും കൂടി ഉള്ള യോക്ക് പീസാണ് കേട്ടോ ഈ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ നടുവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് പീസാക്കിയിട്ട് വേർതിരിക്കുന്നുണ്ട്. ഇനി അടുത്തത് യോക്ക് പീസിന് അറ്റാച്ച് ചെയ്യാനുള്ള സ്കേർട്ടിനുള്ള അളവാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നൂമിക്ക് ടോട്ടൽ ഞാൻ 11 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. സീം അലവൻസും കൂടിയും കൂട്ടിയിട്ട് അതായത് തുമ്പും കൂടി കൂട്ടിയിട്ട് ഞാൻ 11 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ടിത് ഞാൻ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ബാക്കി നമ്മൾ പ്ലീറ്റ്സ് ഇടും. പ്ലീറ്റ്സ് ഇടുമ്പം നമുക്ക് തുണി നന്നായിട്ട് ചുരുങ്ങിയിട്ട് വരും. അപ്പം ഞാനിത് 2 മടക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കട്ട് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പേർക്കുള്ളത് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യാണ്. അപ്പം നമുക്ക് 11 ഇഞ്ചാണ് കേട്ടോ ടോട്ടൽ വേണ്ടത്. ഇനി ഞാൻ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രിപ്സ് അതായത് നമ്മൾ ഞാൻ കെട്ടി കൊടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ അത് ഞാനിതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ നമുക്ക് 4 വേണം. നൂമിക്ക് 1 അതുപോലെ തന്നെ പാത്തുവിന് 1. അങ്ങനെ 4 ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ അത് 4 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്കേർട്ട് പീസുമ്മൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഒരു ലെയ്സ് പോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ സ്കേർട്ടിന് വേണ്ടിയിട്ട് കാണിച്ച് തന്നല്ലോ പീസ്. അപ്പോൾ ആ പീസുമ്മൽ ജോയിൻ ചെയ്യാനുള്ളതാണ്. അപ്പോഴാണ് നല്ലൊരു ഭംഗി ആ ഒരു ഡ്രസ്സിന് കിട്ടുക. നമ്മൾ പട്ടുപാവടക്കൊക്കെ ചെയ്യണ പോലെ ആ ഒരു രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതും ഞാൻ ഹാഫായിട്ട് കട്ട് ചെയ്യുകയാണ്. ഇത് ഏകദേശം ഒരു 2 ഇഞ്ചൊക്കെയുള്ളൂ ഉണ്ടാവുക. നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2 ഇഞ്ച് അതിനുള്ളതുകൊണ്ട് എടുത്തിട്ട് കാരണം ഇവരത് ഡ്രസ്സ് ചെറുതാവുമല്ലോ ഉണ്ടാവുക.
നല്ല വലുതാവില്ലല്ലോ. അപ്പം അവർക്ക് ഇടുമ്പോൾ ഒന്നുകൂടി ഭംഗിയായിട്ട് തോന്നുക അത്ര വീതിയിലാണ്. അപ്പം ഞാൻ അതിനുള്ളിൽ മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്കേർട്ടിൻ്റെ പീസുമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പം ഈ ഒരു രീതിയിൽ ചെറിയ രീതിയിലൊന്ന് മടക്കി വെച്ചിട്ട് ഉള്ളിലാക്കിയിട്ട് അതും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ അടിക്കുന്നത്. കാരണം ആ ലേസ് ഒന്ന് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നൂലൊക്കെ ഇങ്ങനെ പുറത്ത് വരുന്ന പോലെ ഉണ്ടാകും. അപ്പം ആ ഡ്രസ്സിനത്ര വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വെക്കണുള്ളൂ. എന്നിട്ട് ഇനി ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ എക്സ്ട്രാ വന്നിട്ടുള്ള ലേസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇവിടെ ഒരാൾ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ. എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾ മുന്നിൽ തന്നെ ഉണ്ടാവും. അപ്പം ഇവർക്ക് നമ്മളിപ്പോൾ ഈ ഡ്രസ്സ് ചെയ്തതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ കുറച്ച് കൂടുതൽ ലാസ്റ്റ് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിലായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി നമ്മൾ നേരത്തെ അറ്റാച്ച് ചെയ്ത ഒരു ഭാഗം അറ്റാച്ച് ചെയ്തല്ലോ, അതിൻ്റെ മറുഭാഗം കൂടി ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗം ഞാനിവിടെ മടക്കി വെച്ച് കൊടുത്തിട്ടില്ല, കാരണം ഇവിടെ ആ ഒരു നൂല് പോരാത്ത ഭാഗമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. നൂല് പോരുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മടക്കിയിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. ഇനി ഞാൻ പ്ലീറ്റ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു യോക്ക് പീസിന് എത്രയാണോ വീതി വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ പ്ലീറ്റ്സ് നോക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് എക്സ്ട്രാ കൂടിയും തുണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലുതായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഞാനിത് പ്ലീറ്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്യാണ്. ഞാൻ പ്ലീറ്റ്സൊക്കെ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പീസും ഈ ഒരു സ്കേർട്ട് പീസും കൂടി അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനാണ് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് ഇതുപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് മറിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ അതങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് എൻഡിലുമായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്ട്രിപ്സ് ഉണ്ടല്ലോ അത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ സ്ട്രിപ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ യോക്ക് പീസ് ഒന്ന് സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഈ സ്കേർട്ടിൻ്റെ പോർഷനിലുണ്ടല്ലോ അത് ഞാൻ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാതെ രണ്ട് സൈഡും ഓപ്പൺ ആയിട്ട് അതിൻ്റെ സൈഡ്സ് ഒന്ന് ഞാൻ ഒന്ന് വൃത്തിയിൽ ഇതുപോലെ ഒന്ന് സൈഡ്സൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോക്ക് പീസ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. യോക്കും സ്ട്രിപ്സും കൂടിയിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്കേർട്ട് പീസിൻ്റെ അവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് അത് അവർക്ക് നടക്കാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഔട്ട്ഫിറ്റും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽക്ക് നമുക്ക് ബോ ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗോൾഡൻ കളറിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിനൊരു മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല, ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു രീതിക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു
5 inch വീതി എടുത്തിട്ടുണ്ടാവും. അത് രണ്ടായി മടക്കിയതിന് ശേഷം ഇനി രണ്ട് സൈഡിലായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടി അടിച്ചു കൊടുക്കാം. ഇത് ഒന്ന് വീതിയുള്ള സൈഡും ഒന്ന് വീതിയില്ലാത്ത സൈഡും, അങ്ങനെ രണ്ട് സൈഡാണ് കേട്ടോ ഇപ്പം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് മറിച്ചു കൊടുക്കും, നല്ല വശത്തോട്ടും മറിച്ചു കൊടുക്കും. ഇതിപ്പോൾ ഞാൻ ചെയ്യണ പോലെ ഇത് ഇതുപോലെ ഒന്ന് മറിച്ചെടുത്തിട്ട് എൻസൊക്കെ ഒന്ന് നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് പുറത്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എൻസ് മടക്കിയിട്ട് പുറം വെച്ച് പുറത്തു നിന്നാണ് കേട്ടോ നമ്മളിനി അത് ക്ലോസ് ചെയ്യണത്. അപ്പം അത് ഇതുപോലെ നമ്മൾ ഉള്ളിൽക്കായിട്ട് മടക്കി കൊടുക്കുക. ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും രണ്ട് ഭാഗത്തും ഇതുപോലെ ഒന്ന് ഉള്ളിൽക്ക് മടക്കിയതിന് ശേഷം ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ എൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്ന പോലെ മടക്കിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ബോ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ നമുക്കിതൊരു ബോണിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലുള്ള സ്റ്റിച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വേറെ ക്ലോത്തും കൂടിയും വെച്ചിട്ട് ഒരു പീസ് വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് അത് രണ്ട് ഭാഗം ഇങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ബോനെ കവർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഫ്രോക്കിൽ തുന്നിയിട്ട് എങ്ങനെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചെയ്യണത് പിന്നെ വെച്ചിട്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്യണത്. വേണമെങ്കിൽ നമുക്ക് നൂലും സൂചിയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യാറ്റ്സിനില്ല ഔട്ട്ഫിറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടെന്ന് അവർക്ക് ഇട്ടിട്ട് കാണാൻ. ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇവരുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.